ഹലോ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുന്നേ ഇട്ട വീഡിയോൻ്റെ പാർട്ട് 2 ആണ്. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദ് ഫ്ലൈറ്റിൽ വന്നു. എന്നിട്ട് അവിടെ നിന്ന് ഹൈദരാബാദിൽ നിന്ന് ഞങ്ങളിപ്പോൾ കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള ഫ്ലൈറ്റിലാണ് കയറിയിരിക്കുന്നത്. അത് ഇവിടെ നിന്ന് കയറിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:50 ആണ്. അപ്പോൾ രാവിലെയുള്ള കാഴ്ചകളാണിത്. അപ്പോൾ രാവിലത്തെ ആകാശ കാഴ്ചകൾ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇതിടുന്നത്. രാത്രി കാഴ്ചകൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ രാവിലത്തെ കാഴ്ചകൾ ഒരു മാറ്റം തന്നെ, പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കുള്ള ആകാശ കാഴ്ചകൾ മാറ്റമാണ്. അങ്ങനെയാണ്, നമ്മൾ പറയില്ലേ ആകാശം, കടൽ, ആന, ഇതൊന്നും നമുക്ക് കണ്ടാൽ ഒരു കൗതുകം തീരാത്ത, ഒരു ഇഷ്ടം കുറയാത്ത സംഭവങ്ങളാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ വിമാനം പോയി തുടങ്ങി. റൺവേന്ന് കുറേ സമയം ഓടിക്കഴിഞ്ഞിട്ടാണ് പിന്നെ മെല്ലെ, അതൊക്കെ എല്ലാവർക്കും അറിയാമെന്നാലും ഞാൻ എന്നെപ്പോലെയുള്ള അവരെയൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ്. എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞു, സ്ഥിരം ഫ്ലൈറ്റ് യാത്രക്കാർ അവരൊക്കെ ഒന്നും ഇതൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, നമ്മളിപ്പോൾ അപൂർവ ആൾക്കാരല്ലേ ഉള്ളൂ ഇപ്പോൾ കയറാത്തവർ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാത്രയൊക്കെ കാണാൻ ഇഷ്ടമില്ലവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ണൂരേക്ക് പോവാന്ന് ഫ്ലൈറ്റ് പൊങ്ങുമ്പം നമ്മൾ വിൻഡോ വഴി നോക്കുമ്പോഴത്തേന് കാണുന്ന കാഴ്ചകളാണിത്. നല്ല ഭംഗിയിലെ കാണാൻ. അങ്ങനെ പിന്നെ ഇത് തന്നെ കുറേ സമയം കാണിക്കുന്നത്, ഞാൻ ചുരുക്കി എഡിറ്റ് ചെയ്ത് അങ്ങനെ അത്രയും കുറച്ച് സമയമാണ് കാണിക്കുന്നത്. കാണുന്നവർക്ക് ബോറടിക്കണ്ടല്ലോ. ഇത് കഴിഞ്ഞ് നല്ലോണം അങ്ങ് പൊങ്ങിക്കഴിയുമ്പോൾ നമ്മൾ താഴത്തെ പച്ചപ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അതും കാണിക്കുന്നുണ്ട്. പൊങ്ങി പൊങ്ങി വരുമ്പോഴത്തേന് മേഘങ്ങൾ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് നീങ്ങിപ്പോകുന്നത്. ശരിക്ക് ഒന്ന് ഈ വിൻഡോ തുറന്ന് കിട്ടിയിരുന്നെങ്കിൽ അത് കയ്യിലോട്ട് ഇങ്ങനെ കോരിയെടുക്കാൻ നമുക്ക് തോന്നും. ശരിക്ക് കാണുമ്പോൾ അങ്ങനെ മേഘങ്ങൾ നീങ്ങിപ്പോകുന്നത് ഇങ്ങനെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എങ്ങനെ താഴോട്ട് നോക്കിയാലും ഒരു മേഘപാളികളല്ലാണ്ട് താഴത്തെ കാഴ്ചകളൊന്നും കാണൂലല്ലോ. അപ്പോൾ അതും അങ്ങനെ ഒരുപാട് സമയം ഇതുപോലെ ഇങ്ങനെ പോകുന്നുണ്ട്, മഞ്ഞ് ഇതായിട്ട് തന്നെ പോകുന്നുണ്ട്. ഓരോ പ്രാവശ്യം പൊങ്ങി വന്നിട്ട് പിന്നെയും കുറച്ച് താഴുമ്പോഴാണ് ഇതുപോലെ പിന്നെയും പച്ചപ്പും വീടുകളും എല്ലാം മേളിൽ നിന്ന് കാണുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നമ്മൾ നേരിട്ട് വിൻഡോ വഴി കാണുമ്പോഴത്തേന് വ്യക്തമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അപ്പോൾ എനിക്ക് നല്ല ഉറക്ക ക്ഷീണമാണ്. എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നതല്ലേ, എന്നിട്ട് രാത്രി 10 മണിയാകുമ്പോൾ എയർപോർട്ട് എത്തിയിട്ട് 1:50 അവിടെ നിന്ന് ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. എന്താ ഞാൻ പറഞ്ഞ പോലെ ഇത് കാണുന്നുണ്ട് മേഘങ്ങൾ ഇങ്ങനെ പോകുന്നത് കണ്ട് കേട്ടിട്ടാണ് പിന്നെ പൊങ്ങുമ്പോൾ നമ്മൾ താഴത്തെ കാഴ്ചകളൊന്നും കാണാണ്ട് മേഘങ്ങളുടെ നടുക്കേ കൂടെ തന്നെ പോകുന്നത്. താഴെയും മേലെയും മേഘങ്ങൾ, അതിൻ്റെ ഇടയ്ക്കേ കൂടെ പോകുന്നത് തന്നെയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ അപ്പോൾ നമ്മൾ 7:45 ആകുമ്പോഴത്തേക്ക് കണ്ണൂർ ഇറങ്ങും. അപ്പോൾ കണ്ണൂരേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും രാവിലത്തെ കാഴ്ചകളാണിത്. അത്രയും രാവിലത്തെ പല സമയത്ത് പോകുമ്പം പല ഫ്ലൈറ്റുകളെല്ലാം ഉണ്ടാകുന്നത്. ഞങ്ങൾ കണ്ണൂർ എയർപോർട്ട് വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത്. തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് ജൂണിലായിരുന്നു ആദ്യമായിട്ട് വന്നതാണ് കണ്ണൂരിന്ന്. അല്ലെങ്കിൽ മംഗലാപുരത്തു നിന്ന് വന്നിട്ടുണ്ട്, കോഴിക്കോടുനിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ അന്നേരമൊന്നും കണ്ണൂർ എയർപോർട്ട് വന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ സ്ഥിരം ഒരു ഫ്ലൈറ്റ് യാത്രക്കാരൊന്നുമല്ല. നാട്ടിൽ പോകുമ്പോൾ ട്രെയിനിന് പോയി തിരിച്ചു വരുമ്പോൾ വന്നതാണ്. പിന്നെ അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആകുമ്പോൾ ട്രെയിന് ടിക്കറ്റ് കിട്ടാണ്ടിരിക്കുമ്പോൾ അങ്ങനെ വരുന്നതാണ്. അല്ലാണ്ട് നമ്മൾ സാധാരണ ഒരു വർഷത്തിലൊരിക്കലും ലീവിന് വരുമ്പോഴത്തേന് ട്രെയിനിൽ തന്നെയാണ് പോവും വരുമെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്ന കാരണം, യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കാരണമാണ് ഇതെല്ലാം എടുത്തിട്ട് ഇടുന്നത്. എനിക്കായാലും ഇത് പിന്നെ മൊബൈൽ നമ്മൾ ഡിലീറ്റ് ആക്കി കളയുമല്ലോ. അപ്പോൾ നമുക്കായാലും ഇടയ്ക്ക് കാണാന്നുള്ള രീതിയിൽ. അങ്ങനെ അപ്പോൾ സ്ഥിരം യാത്രക്കാർക്കൊന്നും ഇതൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ഇപ്പോൾ കണ്ണൂർ ഇറങ്ങി. കണ്ണൂർ ഇറങ്ങുന്ന മുന്നേയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മളാ
പുറത്തോട്ടേക്ക് വിടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ട് പുറത്തോട്ടേക്ക് പോകുന്ന ഫ്ലൈറ്റിൻ്റെ അടുത്തുനിന്ന് തന്നെ. അപ്പോൾ പുറത്ത് സുതാരായിട്ടും വന്നിട്ടുണ്ടാകും കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഉള്ളിൽ നിന്ന് ബസ്സിൽ പോകുമ്പോഴേ എയർപോർട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകളായത്. ഇപ്പം നമ്മൾ പുറമേ നിന്ന് വരുന്നവർക്ക് ഈ കാഴ്ചകൾ അങ്ങനെ അവിടെ നിന്ന് കാണാൻ പറ്റില്ലല്ലോ. ഇവിടെ ഡൊമസ്റ്റിക് അറൈവൽസ് എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പുറത്തോട്ട് പോകും. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലോട്ട് കയറാൻ വേണ്ടി വരുന്നതിൻ്റെ കാഴ്ചകളും ഇതും രണ്ടും വ്യത്യസ്തമാണ്, അതുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ എസ്കലേറ്റർ വഴി താഴോട്ട് പോകുന്നു. അപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ഭംഗിയിലെ ചിത്രങ്ങൾ, കഥകളിയും കാര്യങ്ങൾ അങ്ങനെയുണ്ട്, കളരിപ്പയറ്റിൻ്റെ അങ്ങനെയൊക്കെയുണ്ട്. നമ്മളെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളെ നാട് കണ്ണൂരിൻ്റെ പിന്നെ ഒരു തനതായ കല, കളരിപ്പയറ്റും കാര്യങ്ങളെല്ലാം. അതിൻ്റെ എല്ലാം ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ശരിക്കും ഒരു ആവേശം വരും. നമ്മളെ നാടെത്തുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. അങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ. ഓരോ വീഡിയോവും ചിലപ്പോൾ ഒരുപോലെ ആയിട്ട് തോന്നുമായിരിക്കും, പക്ഷേങ്കിൽ പിന്നെ ഒരു കുറച്ച് കുറച്ച് വ്യത്യാസം തന്നെയല്ലേ ഉള്ളത്. അങ്ങനെയാണ്. അതുകൊണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ, ഞാനിപ്പോൾ ഇത് നമ്മൾ പോയിട്ട് തിരിച്ചും നമ്മളിവിടെ നിന്ന് ഡൽഹിയിലോട്ട് ഫ്ലൈറ്റിനാണ് തിരിച്ചു പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പോകുന്നുണ്ട്. നാല് പേരും കൂടിയാണ് പോകുന്നത്, ഇപ്പം ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ സാധനങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊടുത്തുവിട്ട സാധനങ്ങൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ കയ്യിലെടുക്കുന്ന ആ ഒരു 7 കിലോ വെയിറ്റുള്ള ഒരു ലഗേജ് മാത്രമല്ല ഞങ്ങളെ കയ്യിൽ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതും വരുന്നുണ്ട്, 15 കിലോ വീതം എടുക്കാം. ഇത് നമുക്ക് ഒരാൾക്ക് ഒരു ബാഗിൽ 15 കിലോ, ഒരാൾക്ക് സീറ്റിൽ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത് 7 കിലോ അങ്ങനെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ബാഗും കയ്യിലെടുക്കാൻ രണ്ടാക്കും ഓരോ ബാഗും, മറ്റേ ഒരു പെട്ടി, ഓരോ പെട്ടി അങ്ങനെയായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ വന്നിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ പോകുന്നത് ബാംഗ്ലൂരേക്കാണ്, ബാംഗ്ലൂർ ടു ഡൽഹിയാണ്. ഓരോ പ്രാവശ്യം വേറെ സ്ഥലത്തേക്കാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴത്തേക്ക് കണ്ണൂരിൽ നിന്ന് വരുമ്പം ബാംഗ്ലൂർ ഇറങ്ങി വന്നു. ഇപ്പം പോകുമ്പോൾ ഹൈദരാബാദ് ഇറങ്ങി, അങ്ങനെയായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ 4 പേരും കൂടി പോകുമ്പോൾ ഇറങ്ങിയത് ബോംബെയിലായിരുന്നു. ബോംബെയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ നാട്ടിലോട്ട് പോയത്. തിരിച്ചു വരുമ്പം പക്ഷേ ബാംഗ്ലൂർ വഴി തന്നെയായിരുന്നു. അങ്ങനെ അപ്പോൾ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. ഞാൻ വ്ളോഗ്സും ചെയ്യുന്നുണ്ട്, കുക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹിന്ദിയിലും മലയാളത്തിലും ഉള്ള വീഡിയോ ഉണ്ട്. കണ്ടിട്ട് ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.